السلام عليكم ورحمة الله وبركاته. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പ്രിയമുള്ളവരെ. എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, കേവലം 12 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ഒരു സംഭവം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. വളരെ ദുഃഖകരമെന്ന് പറയുന്നത്, ഈ പുൽപ്പറ്റയിലെ ഈ പെൺകുട്ടി മഞ്ചേരിയിലെ മലപ്പുറത്തും മഞ്ചേരിയിലെ പുൽപ്പറ്റയിലെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഇതേ 15-ന്. ഇത്ര ദിവസമായിട്ട് പോലും ഒരു വിശാലമായ ഒരു ചർച്ചയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരിശോധനകളോ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ മക്കളുടെ ഈ കാര്യം ഇത് നിസ്സാരമായി ഒരിക്കലും കാണാൻ പാടില്ല. ഇത് ഗൗരവത്തിന് കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണ്? ആരും ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് ചൊല്ലുമ്പോൾ അവരുടെ മനസ്സിന് അത്രയ്ക്കും വേദനിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടെന്ന് സംഭവിച്ചിരിക്കും. അതിനെക്കുറിച്ച് ഒരു അന്വേഷണവും ഇല്ലാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ ദുഃഖകരമാണ്. തീർച്ചയായും അദ്ദേഹം പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മക്കൾ നമ്മുടെ എല്ലാമെല്ലാമാണ്. അവർക്ക് ഒരു പോരനും മേൽക്കാതെ കണ്ട് നാം പോറ്റു വളർത്തി ദുഃഖം നിറഞ്ഞ വാർത്തകൾ നമ്മെ തേടിയെത്തുമ്പോൾ എങ്ങനെ സഹിക്കാൻ പറ്റും? ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ഓർത്തു നോക്ക്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പല പ്രേമത്തിന് കുടുങ്ങിയിട്ടും പല നിലക്കൊരു 10-ാം ക്ലാസ്സുകാരനുമായിട്ടുള്ള ചെറിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അത് സത്യാവസ്ഥ അറിയില്ലെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ പെൺകുട്ടിയുടെ പേരും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതാല കാത്തു രക്ഷിക്കട്ടെ. തീർച്ചയായും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇതിനൊരു തടയിടൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ബാധ്യത അവിടുത്തെ കമ്മിറ്റി, അവിടുത്തെ ജമാഅത്തുകാർക്ക് വലിയൊരു ബാധ്യതയാണുള്ളത്. അല്ലാഹു ആ പെൺകുട്ടിക്ക് പൊരുത്തു കൊടുക്കട്ടെ. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ആ പൊന്നു ഉമ്മ എങ്ങനെ ഇതിനെ സഹിക്കും? ആ മാതാപിതാക്കൾ ആ കുടുംബത്തിന് താങ്ങാൻ പറ്റാത്ത ഒരു നമ്പരമായി ഇവിടെ പറഞ്ഞു പോകുമ്പോൾ എത്ര പേരുകളാണ് അതിൻ്റെ പിന്നിൽ ദുഃഖിച്ച് കഴിയുന്നത്. അപ്പോൾ ഇതിനൊരു കാര്യമായ അന്വേഷണം നടക്കുകയും ഇത് കാര്യമായ ചർച്ചയിൽ കൊണ്ടുവരികയും അത്രക്കുറം വികൃതിയുള്ളവരെ പിടിക്കപ്പെടുകയും ചെയ്ത്, പ്രിയപ്പെട്ടവരെ, കാരണം ഇത് അവഗണിക്കേണ്ട കാര്യമല്ല. ചെറിയ മക്കളാണ്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.